സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് കടന്നപ്പള്ളി പാണപ്പുഴ എരമംകുറ്റൂർ എന്നീ പഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ആയുർവേദ ഔഷധ സസ്യ സെമിനാർ സംഘടിപ്പിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് കടന്നപ്പള്ളി പാണപ്പുഴ എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ ആയുർവേദ ദിനാചരണവും ഔഷധ സസ്യ സെമിനാറും സംഘടിപ്പിച്ചത്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു 5 സെന്റിൽ ഞാൻ ഔഷധ കൃഷി ചെയ്തു, അതുകൊണ്ട് എനിക്കിത് വെക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഔഷധിയോ മരുന്നിർമ്മാണ കമ്പനിക്ക് എടുക്കാൻ പറ്റില്ല. അവർക്ക് വലിയ രീതിയിലാണ് നമ്മൾ പ്രൊഡക്ഷൻ ഉണ്ടാക്കി കൊടുക്കുന്നത്, അവർ എടുക്കാൻ തയ്യാറാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളൊരു ആശയം വെച്ചത്. എൻ്റെ വീട്ടിൽ 10 സെന്റ്, അടുത്ത വീട്ടിൽ 10 സെന്റ്, അപ്പുറത്തെ വീട്ടിൽ 10 സെന്റ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ 10 സെന്റ് മാത്രം നമ്മൾ എന്താക്കി മാറ്റാം, ഏക്കറുകളിലേക്ക് കൃഷിയെ മാറ്റാം. അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിൽ പ്രൊഡക്ഷൻ ഉണ്ടാക്കാം. അങ്ങനെയാണ് നമ്മൾ ഔഷധഗ്രാമം ആരംഭിക്കുന്നത്. പക്ഷേ കർഷകർ തയ്യാറായി വന്നു. തരിശ് നിലങ്ങളിലെല്ലാം 50 സെന്റിലും 1 ഏക്കറിലും 4 ഏക്കർ വരെ കൃഷി ചെയ്തവരുണ്ട്. 4 ഏക്കറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കൃഷി. 4 ഏക്കർ വരെ നമ്മുടെ കുറുന്തോട്ടി കൃഷി ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ അധ്യക്ഷയായി. എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, ഔഷധി ബോർഡ് അംഗം കെ പത്മനാഭൻ, കെ മോഹനൻ, കെ വി ഗോവിന്ദൻ, ഡോക്ടർ കെ ജെ ഡാൻഡസ് എന്നിവർ സംസാരിച്ചു. ഔഷധ സസ്യങ്ങളുടെ കൃഷി, അവയുടെ സംരക്ഷണം, വിപണനം, വിവിധ പദ്ധതികൾ എന്നിവയെ സംബന്ധിച്ചുള്ള ക്ലാസും അനുബന്ധമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.